കേരളയിൽ സമരത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളാണ് എന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. സജി ചെറിയാനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സുധാകരൻ പ്രതികരിച്ചത്. കേരളത്തിലെ ജനങ്ങളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കേരളയിലിനെ ദൂരെ വലിച്ചെറിയണമെന്നാണ് യു ഡി എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ അസ്വസ്ഥരാണ്, അവരെ സംരക്ഷിക്കേണ്ട കടമ കോൺഗ്രസിനുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനങ്ങളെ ജയിലിലേക്ക് അയക്കില്ല, പകരം ഞങ്ങൾ ജയിലിലേക്ക് പോകുമെന്നാണ് ധീരതയോടെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. ചെങ്ങന്നൂരിലെ പ്രളയ സമയത്ത് തൻ്റെ കാർ പ്രളയജലത്തിൽ ഒലിച്ചുപോയി എന്നും പറഞ്ഞ് ടി വി ക്യാമറകൾക്ക് മുന്നിൽ വാവിട്ട് കരഞ്ഞയാളാണ് സജി ചെറിയാൻ. തൻ്റെ കാർ നഷ്ടപ്പെട്ടപ്പോൾ ഇത്രമാത്രം ഹൃദയവേദനയുണ്ടായ മനുഷ്യനാണ്. ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ കിടപ്പാടം നഷ്ടപ്പെടുന്നവരുടെ വിഷമങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും തീവ്രവാദി പട്ടം ചാർത്തിക്കൊടുക്കുന്നത് എന്നും സുധാകരൻ സജി ചെറിയാൻ്റെ പ്രസ്താവനയെ കുറ്റപ്പെടുത്തി. എന്തൊരാഭാസമാണിത് സജി ചെറിയാനെ, താങ്കളുടെ വിഷം തുളുമ്പുന്ന വാക്കുകൾക്ക് മറുപടി പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. മുതലാളിക്ക് കമ്മീഷൻ എത്തിച്ചു കൊടുക്കാനായി ചക്രശ്വാസം വലിക്കുന്ന താങ്കളെപ്പോലെയുള്ള അടിമകൾക്ക് ഒരു നാളും നേരം വെളുക്കില്ല. കിടപ്പാടം പിടിച്ചു പറിക്കാൻ നോക്കിയാൽ ഏതൊരാളും പ്രതിഷേധിക്കും, സുധാകരൻ പറഞ്ഞു. അവരെ തീവ്രവാദികളാക്കാൻ ശ്രമിച്ചാൽ പ്രതിഷേധം കനക്കും, അത് നേരിടാനുള്ള കരുത്തൊന്നും നിങ്ങളുടെ പാർട്ടിക്കോ ഭരിക്കുന്ന സർക്കാരിനോ ഇല്ല. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കോൺഗ്രസിനറിയാം. ജനങ്ങളെ ദ്രോഹിക്കാൻ നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾ ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്ന് ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ജനപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസാണ്. കരിനിയമങ്ങൾ ലംഘിച്ചാൽ കടലിൽ മുക്കിക്കൊല്ലുമെന്ന് ഭയപ്പെടുത്തിയവരുടെ കൺമുൻപിൽ തന്നെ ഉപ്പുകുറുക്കി നിയമലംഘനം നടത്തിയ പാരമ്പര്യം സിരകളിലേന്തുന്ന പ്രസ്ഥാനമാണ് ഇത് എന്നും സുധാകരൻ പറഞ്ഞു. എന്തായാലും പിണറായി സർക്കാരിന് സുധാകരൻ കടുത്ത താക്കീതാണ് നൽകിയിരിക്കുന്നത്. കേരളയിലുമായി ബന്ധപ്പെട്ട സമരം കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള സ്ഥലങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസ് അതിന് ശക്തി പകരുന്നു. കോൺഗ്രസ് സമരം ചെയ്യുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്നു. സുധാകരനും വി ഡി സതീശനും അടക്കമുള്ള നേതാക്കൾ കേരളയിൽ സമരത്തിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.